ഇവിടൊരുമിച്ചു കൂടിയത് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. വർഷങ്ങളോളമായി നമ്മുടെ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർ നടത്തിവരുന്ന ഒരു സംഘടന, അതിന്റെ ഒരു വാർഷികത്തിലാണ് നാം ഒരുമിച്ചു കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടല്ലവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുപ്പക്കാർ കരിമ്പില എന്ന് പറയുന്ന ഈ ചെറിയ ജമാഅത്തിൽ ഉള്ള ചെറുപ്പക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന നിലക്കുള്ള പ്രവർത്തനവുമായി ഇവിടെ പ്രവർത്തിക്കുകയും അവരെ മനസ്സിൽ ഇത്തരം ഒരു വാലിന്റെ സദസ്സുണ്ടാക്കണമെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് ഇതുപോലുള്ള അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്വം പറയുന്ന പാടുന്ന ഒരു ബുർദാ മജ്ലിസും ഒരു വാലിന്റെ സദസ്സും ഇവിടെ ഒരുക്കാം നമ്മുടെ ചെറുപ്പക്കാർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഓ പ്രിയമുള്ള മുഅ്മിനുകളെ, അത് നമ്മുടെ നാട്ടിന് ഏറ്റവും വലിയ ഭാഗ്യവും ബർക്കത്തും മാത്രമാണ്. മറ്റു നാടുകളിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് നാം നോക്കുകയാണെങ്കിൽ ഒരുപാട് മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാത്തു സലാമത്താക്കുമാറാകട്ടെ. നമ്മൾ മുസ്ലിം കുട്ടികൾ എന്ന് പറയുന്ന ആളുകൾ തീരെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഭൗതികവും അഭൗതികവുമായ വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പേരിൽ, പഠിക്കാത്തതിന്റെ പേരിൽ, വിവരമില്ലാത്തതിന്റെ പേരിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും വർഗീയതകളും അക്രമങ്ങളും ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടാത്ത നിലക്കുള്ള കള്ളും കഞ്ചാവും അതുപോലുള്ള പ്രവർത്തനങ്ങളുമായി ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുകയും കുഴപ്പങ്ങളുണ്ടാക്കുകയും നിരപരാധികളായ ഒരുപാട് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾക്ക് കാണാനും കേൾക്കാനും ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സലാമത്താക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, അത്തരം പ്രവർത്തനങ്ങളുമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി, ലോകത്ത് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ ഇത്തരം നല്ല പ്രവർത്തനങ്ങളുമായി ഒരു വാലിന്റെ സദസ് സംഘടിപ്പിക്കുന്നുവെങ്കിൽ അത് നമുക്കും നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനൊക്കെ ഏറ്റവും വലിയ ഗുണവും ഖൈറും മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു, അലാ ബിദിക്രില്ലാഹി തത്മയിന്നുൽ ഖുലൂബ്, അറിയുക അല്ലാഹുവിന്റെ ദിക്ര കൊണ്ട് മാത്രമാണ് ഹൃദയത്തിന് സമാധാനമുണ്ടാവുക. ഇന്ന് പള്ളികളിലും പല നാടുകളിലും പല സ്ഥലങ്ങളിലും കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലവും പ്രശ്നങ്ങളും കയപ്പങ്ങളും മാത്രമാണ്. അതേസമയത്ത് അല്ലാഹുവിന്റെ ദിക്രിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൽപ്പിച്ച വഴി, ആ വഴിയിലൂടെ ആ വഴികളെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അതേ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ ദിക്റിലായി ജീവിക്കുന്ന ആളുകൾക്ക് ആ നാട്ടിലേക്ക് സമാധാനവും ശാന്തിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വിവരവും അറിവും മനുഷ്യരാകുന്ന നമുക്കുണ്ടാവണം. പ്രിയമുള്ള മുഅ്മിനുകളെ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് അവന്റെ തീരുമാനങ്ങളെ മറന്നുകൊണ്ട് പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ വഴികളെ മറന്നുകൊണ്ട് തമ്മാടിത്തരത്തിലൂടെ ജീവിച്ചുകൊണ്ട് അക്രമങ്ങളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും നാടുകളിൽ അയച്ചുവിടുകയാണെങ്കിൽ
നമ്മുടെ നാട്ടിൽ ഒരിക്കലും നമ്മളെ പള്ളിയിലാണെങ്കിലും മദ്രസകളിലാണെങ്കിലും ഏത് സ്ഥലങ്ങളിലാണെങ്കിലും സമാധാനവും സന്തോഷവും നമുക്കുണ്ടാവുകയില്ല. അലാ ബിദിക്രില്ലാഹി തത്മയിന്നുൽ ഖുലൂബ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രമേ സമാധാനമുണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ, ഓ പ്രിയമുള്ള മുഅ്മിനുകള്, നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ തലമുറകൾക്ക് നാം അച്ചടക്കവും അതുപോലെ തന്നെ അദബുകളും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ അറിവുകളൊക്കെ ഇന്ന് വളരെയധികം സൗകര്യമുള്ള കാലഘട്ടത്തിൽ അത് നാം നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുകയും അതിനുള്ള ഏർപ്പാടുകൾ സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ നല്ല നിലക്ക് പഠിച്ച് വളരുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അക്രമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒരു മതക്കാർക്കും അനുഭവിക്കേണ്ടി വരികയില്ല. അത്തരം മക്കളിൽ നമ്മളെ മക്കൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത് ലോകത്ത് അറിവുള്ളവരാവണം, എല്ലാത്തിനെക്കുറിച്ചും അറിയുകയും അല്ലാഹുവിന്റെ ഭൂമി അതുപോലെ തന്നെ ആകാശങ്ങൾ ഇങ്ങനെയുള്ള ഓരോ അല്ലാഹുവിന്റെ സൃഷ്ടികളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുമ്പോൾ അത്തരം വസ്തുക്കളെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, അല്ലാഹു ആകുന്ന ശക്തിയെന്ന് അറിയുകയും മനസ്സിലാക്കുകയും അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോൾ തഖ്വയിലൂടെയും സമാധാനത്തിലൂടെയും അല്ലാഹുവിന്റെ ദിക്രിയിലൂടെയും ജീവിക്കാൻ മനുഷ്യർക്ക് കഴിയും. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഓ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ, നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒട്ടകങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും നിങ്ങൾ മൃഗശാസ്ത്രത്തെ കുറിച്ച് പഠിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വൈല സമായി കൈഫ റുഫിയത്ത്, നിങ്ങൾ ഗോളശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുക. വൈലൽ അർളി ഭൂ വൈലല്ലർലി കൈഫ സുതിഹത്ത്, ഭൂമിശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുക. വൈലൽ ജിബാലി കൈഫ നുസിബത്ത്, പർവ്വത ശാസ്ത്രങ്ങളെ കുറിച്ചും പഠിക്കുക. ഓരോന്നിനെ കുറിച്ചും അറിയുകയും പഠിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ പറയും, നമ്മോട് പറയുമ്പോൾ, ഓ പ്രിയമുള്ള മുഅ്മിനുകളെ, നമ്മളിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക്, നമ്മളെ പിഞ്ചു മക്കൾക്ക്, നമ്മളെ തലമുറകൾക്ക് ഭൗതികവും അഭൗതികവുമായ വിദ്യാഭ്യാസങ്ങൾ നിലനിൽക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരറിവുള്ള വിവരമുള്ള തലമുറകളാക്കി നമ്മളെ മക്കളെ വളർത്തുകയാണെങ്കിൽ ആ നാടുകളിൽ ഒരു കുഴപ്പമോ ഒരു പ്രശ്നമോ ഒരു അക്രമങ്ങളോ അല്ലെങ്കിൽ നിരപരാധികളായ ആളുകൾക്ക് റോട്ടിലോ അല്ലെങ്കിൽ വഴികളിലോ എവിടെയും വെച്ചുകൊണ്ട് അക്രമികൾക്കുള്ള അക്രമങ്ങൾ കൊണ്ടുകൊണ്ട് മരിച്ചു വീഴേണ്ട ഒരവസ്ഥ ലോകത്തൊരു ജാതി മതക്കാർക്കും വരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലത് ചെയ്യുന്ന, നല്ലത് പ്രവർത്തിക്കുന്ന, നല്ല നിലക്ക് ജീവിക്കുന്ന ഒരു സമുദായമായി നമ്മളെ തലമുറകൾ അല്ലാഹു വളർത്തുമാറാകട്ടെ. ഓ പ്രിയമുള്ള മുഅ്മിനുകളെ, ഒരു മുസ്ലിമായ, ഒരു മുഅ്മിനായ, ഈമാനുള്ള മുസ്ലിമായി ജനിച്ച ഒരു മനുഷ്യനുക്ക് അവന്റെ ഈ ഭൂമിലോകത്തുള്ള വെറും ഒരു 1 മുതൽ 60, 70, 80 വയസ്സ് മാത്രം ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന്റെ ഈ ഭൂമിലോകത്ത് അവന്റെ ചെറുപ്പം മുതൽ അവന്റെ വലുപ്പം വരെ, അവന്റെ ജീവിതകാലം മുതൽ അവന്റെ മരണം വരെ, അവനെങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് അവൻ ഇവിടെ നടക്കേണ്ടത്, എങ്ങനെയാണ് അവന്റെ ഈ ഭൂമിലോകത്തുള്ള ജീവിതം എന്ന് ഒരൊറ്റ ഒരു കാര്യവും വിട്ടുപോവാതെ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോന്നോരോ അടിവരയിട്ടുകൊണ്ട് വെറും 23 കൊല്ലം കൊണ്ട് എല്ലാം വളരെ വ്യക്തമായി പറയുകയും പഠിപ്പിക്കുകയും സഹാബാ കിറാം അലൈഹിസ്സലാം അവിടുന്ന് ഓരോ കാര്യം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടെങ്കിൽ
ഓ പ്രിയമുള്ള മുഅ്മിനുകളെ, മുസ്ലിമായ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് ലോകത്തുള്ള പ്രശ്നങ്ങൾ നിരപരാധികളായ ആളുകളെ വെറുതെ കേസ് കൊടുത്തുകൊണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ചിന്തിക്കുന്ന മനസ്സ് മറ്റൊരു ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അന്യന്റെ മുതൽ അവന്റെ അവകാശം എന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മുതൽ പിടിച്ചു പറിക്കുന്നൊരു അവസ്ഥ. അഷറഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ ഖുർആനിലും അവിടുത്തെ റസൂലുള്ളാഹി തങ്ങളെ ഹദീസിലും വളരെ വ്യക്തമായി ഓരോന്നോരോന്നായി പഠിപ്പിക്കുമ്പോൾ അതിനൊക്കെ മദർസ മുതൽ പഠിച്ച നാം വയതിലും മദർസകളിലും എല്ലാത്തിലും നാം അറിവ് കിട്ടിയിട്ട് പോലും അത്തരം നല്ല കാര്യങ്ങൾ മറന്നുകൊണ്ട് ജീവിച്ചാൽ ഇവിടെ സമാധാനമുണ്ടാകുമോ? പ്രിയമുള്ള മുഅ്മിനുകളെ, മറ്റൊരു മനുഷ്യന്റെ സ്വത്തിന് എന്റേതാണ് എന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് അക്രമങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കി അതിനെ പിടിച്ചു പറിക്കാനുള്ള തിരക്കിലാണ് മനുഷ്യന്മാർ. മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ നോക്കിയാൽ വെറും നിരപരാധികളായ ആളുകളെ കുടുക്കി ജയിലിൽ കിടത്താനുള്ള ചിന്തയിൽ മറ്റൊരാളുകൾ. പിന്നൊരു ഭാഗത്ത് നോക്കുമ്പോൾ മുസ്ലിമീങ്ങളായ ആളുകളെ അതാ ആക്രമിക്കുവാനും അവനെ നിസാരപ്പെടുത്തുവാനും അവനെ പരാജയപ്പെടുത്തുവാനും ചിന്തിക്കുന്ന ഒരു സമൂഹം മറ്റൊരു ഭാഗത്ത്. പിന്നൊരു ഭാഗത്ത് നോക്കുമ്പോൾ സ്വത്തടപാടുകൾ അല്ലെങ്കിൽ ഇടപാടുകൾ നടത്തിയിട്ട് അവനക്ക് സ്ഥലം വിറ്റിട്ട് അതിന്റെ സമയമാകുമ്പോൾ അതിരി കാർഡാക്കി കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ വലിയ വലിയ തെറ്റാണ്. നാളെ മഹ്ശറാ ലോകത്തേക്ക് അതിനെ കൊണ്ടുപോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ കഴുത്തിലേക്ക് ഈ ഭൂമിയിനെ ചങ്ങലയിലിട്ടുകൊണ്ട് അവന്റെ കഴുത്തിലേക്ക് ചുറ്റിക്കൊണ്ട് എടുത്ത് നടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയ വലിയ സ്വത്തുക്കളെയും അവന്റെ തലയിലിട്ടുകൊണ്ട് വലിക്കാൻ പറയുമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ഓ പ്രിയമുള്ള മുഅ്മിനുകളെ, ഈ 60, 70, 40, 50 കൊല്ലം മാത്രം ജീവിക്കുന്ന ഈ ഭൂമിലോകത്ത് എനിക്ക് മരിക്കാനുണ്ട്. എനിക്ക് മരിച്ചിട്ട് പള്ളിയുടെ വളപ്പിൽ കബറിൽ അല്ലെങ്കിൽ മണ്ണിന്റെ അടിയിൽ ഒരുപാട് വർഷങ്ങൾ കടക്കാനുണ്ട്. അവിടെ മലക്കിന്റെ ചോദ്യമുണ്ട്. അവിടെ ഒരുപാട് ഉത്തരം പറയാനുണ്ട്. അവിടെ സുഖമായി ജീവിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളും മഹാന്മാരും ഔലിയാക്കളും എല്ലാം അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിലൂടെ ജീവിച്ച് മരണപ്പെട്ടുപോയ മുഅ്മിനീങ്ങളോട് നിങ്ങൾ പുതിയാപ്പൾ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കുന്ന ആ കബറിന്റെ കബറ് ലോകത്തേക്ക് പോകുമ്പോൾ അവിടെ സുഖമായി കിടക്കുവാനും അവിടെ സന്തോഷം കിട്ടുവാനും അവിടെ കബറ് വിശാലമാകുവാനും അവന്റെ കബറ് പ്രകാശമാകുവാനും ഇത്തരം പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ലോകത്തിനെ ഈ ദുനിയാവിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് കുഴപ്പത്തരങ്ങൾ ചെയ്തുകൊണ്ട് മുസ്ലിമീങ്ങൾ ആക്രമിച്ചുകൊണ്ട് പാവപ്പെട്ടവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പാവപ്പെട്ടവൻ മുഅ്മിനീങ്ങളെ നശിപ്പിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ച് പ്രവർത്തിച്ച് മരിച്ചുപോയ മനുഷ്യന്മാർക്ക് ആ കബറിൽ കൊണ്ടുവെക്കുമ്പോൾ ആ കബറതാവനെ ഞെക്കിക്കളയുകയാണ്. കബറവനെ ഞെക്കിക്കൊണ്ട് അമർത്തുകയാണ്. അവിടെ വെളിച്ചമുണ്ടാവുകയില്ല. അവിടെ വിശാലതയുണ്ടാവുകയില്ല. അവിടെ സ്വർഗമുണ്ടാവുകയില്ല. അവളെപ്പോഴും അദാബുകളാണ്. അള്ളാഹു നമ്മെ കാത്ത് സലാമത്താക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനുകളെ, മുസ്ലിമാകുന്ന മുഅ്മിനാകുന്ന നാം ഇവിടെ ജീവിക്കുമ്പോൾ ഒരുപാട് വിട്ടുവീഴ്ചയിലൂടെയും സമാധാനത്തിലൂടെയും ശാന്തിയിലൂടെയും പരസ്പരം സ്നേഹത്തോടെ സമാധാനത്തോടെ ഞാൻ എന്നെപ്പോലെ തന്നെ എൻ്റെ സഹോദരന്മാരും എൻ്റെ അയൽവാസികളും എൻ്റെ നാട്ടുകാരും എൻ്റെ കൂട്ടുകാരും എല്ലാവരും നന്നാവണം. എല്ലാവർക്കും നല്ലത് വേണം. എല്ലാവർക്കും റോഡ് വേണം. എല്ലാവർക്കും വഴി വേണം. എല്ലാവർക്കും വെളിച്ചം വേണം. എല്ലാവരും ജീവിക്കണം എന്നുള്ള നല്ല മനസ്സോടുകൂടെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ മാത്രമേ യഥാർത്ഥ മുസ്ലിമാവുകയുള്ളൂ എന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ
അവനല്‍ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി അവന്റെ നാവുകൊണ്ടോ അവന്റെ കൈകൊണ്ടോ അവന്റെ കാലുകൊണ്ടോ അല്ലെങ്കിൽ അവന്റെ ശരീരങ്ങളൊക്കൊണ്ടോ യഥാർത്ഥ മുസ്ലിമായ മനുഷ്യന്റെ വക്കൽ നിന്ന് അവന്റെ അയൽവാസികൾക്കോ അവന്റെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ അവന്റെ കുടുംബങ്ങൾക്കോ അവന്റെ കൂട്ടുകാർക്കോ ആർക്കും ഒരു മുസ്ലിമായ മനുഷ്യന്റെ കയ്യിൽ നിന്നോ അവന്റെ നാവിൽ നിന്നോ അല്ലെങ്കിൽ അവന്റെ കാലിൽ നിന്നോ അല്ലെങ്കിൽ അവന്റെ ഭാഗത്തിൽ നിന്നോ ഒരാക്രമവും ഒരു ബുദ്ധിമുട്ടും ഒരു മുസീബത്തും വരാതെ ജീവിക്കുകയാണെങ്കിൽ അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന ശറഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ള മുഅ്മിനുകളെ. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾ തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾ വയ്യിൽ റോട്ടിൽ ഒരു മുള്ളു കണ്ടാൽ അല്ലെങ്കിൽ ഒരു കുപ്പിച്ചില്ല് കണ്ടാൽ നിങ്ങൾ അതിനെ എടുത്തു മാറ്റിക്കോ. കാരണം ആ വയ്യിൽ കൂടെ പിന്നീട് വരുന്നൊരു സഹോദരൻ അതിൽ കൂടി നടന്നു വരുമ്പോൾ അത് ആ മുള്ളുകൊണ്ടോ അല്ലെങ്കിൽ ആ കുപ്പിച്ചില്ലുകൾ കൊണ്ടോ അല്ലെങ്കിൽ ആ കല്ലുകൊണ്ടോ ഇതിൽ കൂടി നടന്നു വരുന്നൊരു മുസ്ലിമായൊരു മനുഷ്യനൊക്കോ ഒരു അപകടം വന്നു പോകരുതെന്ന് കരുതിക്കൊണ്ട് നീ ആ കല്ലിനെയും മുള്ളിനെയും ആ മരങ്ങളെയും കല്ലുകളെയും നീ നീക്കിക്കളയൽ നിനക്ക് സദഖയാണെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. വീണ്ടും പറയുകയാണ്, ഒരു മനുഷ്യൻ അവന്റെ വളപ്പിൽ അല്ലെങ്കിൽ അവന്റെ സ്ഥലങ്ങളിൽ അവന്റെ റോട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ അവിടെ ഒരു പാമ്പിനെ കാണുകയാണെങ്കിൽ മൻ റഅ മിൻകും ഹയ്യതം ഫലം യക്തുലുഹു ഫലൈസ മിന്നാ ഖാല റസൂലുള്ളാഹി അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ വളപ്പുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ നാടുകളിൽ ഒരാളൊരു പാമ്പിനെ കണ്ടാൽ അവൻ അതിനെ കൊല്ലുന്നില്ല എങ്കിൽ അവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇനി വരും കാലങ്ങളിൽ പാമ്പുകളെ കാണുമ്പോൾ അത് ദൈവമാണ്, അത് സുജൂദ് ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് കരുതിക്കൊണ്ട് അതിനെ പേടിക്കുന്നൊരു കാലഘട്ടം ഒരാളുകൾ ലോകത്ത് വരാനുണ്ട് എന്ന് മനസ്സിലാക്കിയതുപോലെ 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ അതിനെ കണ്ടാൽ കൊല്ലണം, കാരണം നിങ്ങൾ അതിനെ ദൈവമാണെന്ന് കരുതിക്കൊണ്ട് ഒരു പാമ്പിനവിടെ ബാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾ പോയതിന്റെ പിറകെ അതിൽ കൂടെ ഒരു മുസ്ലിമായ ഒരു സഹോദരൻ നടന്നു വരുമ്പോൾ ഈ പാമ്പിന്റെ അക്രമം കൊണ്ടവൻ മരിച്ചു പോവാൻ കാരണമായി പോകും. അത് അക്രമിയാണ്, കൊല്ലപ്പെടേണ്ടതാണ്, കൊല്ലപ്പെടേണ്ട സാധനമാണത്. നിങ്ങൾ അതിന് കൊല്ലുക, കൊല്ലുന്നില്ല എങ്കിൽ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല, അവന്റെ ജാതി മറ്റേതായി പോകുമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ള മുഅ്മിനുകളെ. ആർക്കും ബുദ്ധിമുട്ടായി പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പാമ്പിനെ കൊല്ലൽ സദഖയാണ് അഷ്റഫുൽ ഖൽഖ് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേ സമയത്ത് നിങ്ങൾ പയങ്കായ്ക്കുന്ന മരമുണ്ട്, അതിന്റെ ചുവട്ടിൽ മൂത്രമൊഴിച്ചു പോകരുത്. ആ മനുഷ്യന്മാർ കഴിക്കുന്ന ഭക്ഷണമാണ് ഇതിന്റെ മുകളിൽ നിന്ന് വരുന്നത്. നീ അവിടെ മൂത്രമൊഴിച്ച് നജസാക്കിയാൽ ഈ പയങ്ങൾ ആളുകൾക്ക് കഴിക്കണം, അപ്പോൾ അത് നജസായി പോകും, കഴിക്കാൻ പറ്റാത്തതായി പോകും. അതുകൊണ്ട് പയം കായ്ക്കുന്ന മരച്ചോട്ടിൽ നീ മൂത്രമൊഴിക്കരുത്. റോട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ നീ റോട്ടിലും വൈകളിലും മൂത്രമൊഴിച്ചു പോകരുത് എന്ന് അഷ്റഫുൽ ഖൽഖ് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാളത്തിൽ മൂത്രമൊഴിച്ചു പോകരുത്, അവിടെ ജിന്നുകളോ ജിന്നുകളുണ്ടെങ്കിൽ അതിന്റെ തലയിലേക്കായിരിക്കും നീ മൂത്രമൊഴിക്കുക, അല്ലെങ്കിൽ അതിൽ പാമ്പോ തോളോ ഉണ്ടെങ്കിൽ നിന്നെ വന്നുകൊണ്ട് കടിച്ചു കളയും. അതുകൊണ്ട് നീ അതിൽ മൂത്രമൊഴിക്കരുത്. ഇങ്ങനൊരു മുസ്ലിമായ മനുഷ്യന്മാർക്ക് ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന വിഷമമാകുന്ന ഒരൊറ്റ പ്രവർത്തനങ്ങളും ഒരു മുസ്ലിമിന്റെ വക്കൽ നിന്ന് വന്നു പോകാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോന്നോരോന്നോരോന്നായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രിയമുള്ള മുഅ്മിനുകളെ. നിങ്ങൾ നോക്കൂ, മറ്റേതെങ്കിലും ആളുകൾ റോട്ട് പോകുമ്പോൾ അവിടെ മൂത്രമൊഴിച്ചു കൂടും, അല്ലെങ്കിൽ വലിയ ബിൽഡിംഗ് ആയിരിക്കും അതിന്റെ ബേക്കിൽ പോയി അങ്ങ് മൂത്രമൊഴിച്ച് അതിൽ പോകാൻ കഴിയില്ല, മൂക്കന്നെ പൊട്ടിപ്പോ. ആ കോലത്തിലായിട്ടുണ്ടാവും റോഡിൽ അങ്ങനെ.
അതേസമയത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ അവനെ യാത്ര ചെയ്യുമ്പോൾ അവൻ എവിടെയാണ് പള്ളി ഉണ്ടാവുക, അത് കാത്ത പള്ളിയിൽ നിർത്തി അവൻ ബാത്റൂമിൽ പോയി മൂത്രവെച്ച് ക്ലീൻ ആയി വരും. ഇതാര് പഠിപ്പിച്ചു? അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യവും അങ്ങനെ തന്നെയാണ്. പ്രിയമുള്ള മുഅ്മിനുകളെ, ഓരോ തടസ്സങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും ഓരോ വിഷമങ്ങളും ഓരോ കുഴപ്പങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കും. സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റ് കൊടുത്തു വിടുന്നുണ്ട്. സംഭാവന ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളെയും നിങ്ങളിൽ നിന്ന് നമ്മളിൽ നിന്ന് മറ്റേ ആളുകൾക്ക് വന്നുകൂടാൻ ഭാഗം നമുക്ക് കഴിയുമെങ്കിൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക. പ്രിയമുള്ള മുഅ്മിനുകളെ, നമ്മളെ മുൻഗാമികൾ എത്ര ആളുകളാണ്! നമ്മുടെ വീട്ടിൽ അവരെ കാണാനില്ല. അവര് നിർമ്മിച്ച വീടുകളുണ്ട്, അവർ കടന്നുറങ്ങിയ കട്ടിലുകളുണ്ട്, അവർ ഉറങ്ങിയ പൊടിച്ച വടിയുണ്ട്, അവരിരുന്ന കസാലകളുണ്ട്, അവർ താമസിച്ച വീടുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവരൊക്കെ മരണപ്പെട്ടു പോയി. പള്ളികളിൽ, വളപ്പുകളിൽ, കബറുകളിലാണ്. ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ നാമും ആ അവസ്ഥയിലേക്ക് എത്തുമെങ്കിൽ മുസ്ലിമായ നാം ചിന്തിക്കണം. പ്രിയമുള്ള മുഅ്മിനുകളെ, ഏതെങ്കിലും പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് അവന്റെ ജീവിതത്തിൽ ഇന്ന് പണ്ടേ പോലെയല്ല. പണ്ട് റോഡിന്റെ ആവശ്യമില്ലാത്ത കാലഘട്ടമാണെങ്കിൽ ഇന്ന് പണ്ടുള്ള ആളുകൾക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ഈമാനും തഖ്വയും കൊടുത്തതുകൊണ്ട് അവർക്കൊരു റോഡോ വാഹനമോ ഒരു പിണ്ണാക്കും ആവശ്യമായില്ല. അവർ എത്രയോ കിലോമീറ്ററുകൾ നടന്ന് നടന്ന് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യന്റെ കയ്യിലും വാഹനങ്ങളുണ്ട്. ഒന്നുമല്ലെങ്കിൽ ചെറിയൊരു ബൈക്കെങ്കിലും ഒരു മനുഷ്യന്റെ, ഒരു വീട്ടുകാരന്റെ കയ്യിലുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നത് എനിക്കൊരു വഴി വേണം, ഒരു റോഡ് വേണം, അല്ലെങ്കിൽ അതിന് വരാനുള്ള സൗകര്യമുള്ള ഒരു 4 ഫീറ്റെങ്കിലും ഒരു വഴി വേണമെന്ന് ഒരു മുസ്ലിമായ മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ, ഓ പ്രിയമുള്ള മുഅ്മിനുകളെ, അതിന് പോലും തടസ്സം നിന്നുകൊണ്ട് അവനക്ക് റോഡുണ്ടാവരുത് എന്നുള്ള ചിന്ത വന്നു പോയാൽ ഞാനൊരു യഥാർത്ഥ മുസ്ലിമാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് കേട്ടോ. അതേസമയത്ത് നാം ഒരു മനുഷ്യനക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാൻ നമുക്ക് തോന്നുന്നില്ല എങ്കിൽ അവർക്ക് വെള്ളം കൊടുത്തുകൂടാ. അവർ ബുദ്ധിമുട്ടായി പോകട്ടെ, അവർ ബുദ്ധിമുട്ട് സഹിക്കട്ടെ, അത് കാണുമ്പോൾ നല്ല സുഖമാണ്, സന്തോഷമാണെന്ന് കരുതിക്കൊണ്ട് അവർക്ക് കുടിക്കാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന വെള്ളം കുടിക്കാൻ നമുക്ക് മനസ്സ് തോന്നിയില്ല എങ്കിൽ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോകുമോ എന്നിവൻ ചിന്തിക്കേണ്ടതുണ്ട് കേട്ടോ. ഒരു മനുഷ്യനിക്ക് സ്ഥലം വിൽക്കുകയാണ്, പണങ്ങൾ മുഴുവനും വാങ്ങി, അതിരി കാണാകുന്ന സമയമാകുമ്പോൾ, ഒരു 10ഓ 15ഓ 20ഓ കൊല്ലമാകുമ്പോൾ, എത്രയോ വർഷം മുമ്പ് ആയിരക്കണക്കിന് രൂപ അന്നത്തെ വില മതിക്കുന്ന പണം വാങ്ങി കീശയിലിട്ടുകൊണ്ട് അതിന്റെ സമയമാകുമ്പോൾ അവന്റെ അഹിലുകാർക്ക് അവന്റെ അമാനത്ത് തിരിച്ചേൽപ്പിക്കണമെന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ ആ സ്ഥലം റിക്കാർഡ് ചെയ്തുകൊണ്ട് ഒപ്പിട്ട് കൊടുക്കാൻ, റിക്കാർഡ് അസായി കൊടുക്കാൻ വേണ്ടി സമയമാകുമ്പോൾ എന്തിനാണിപ്പോൾ ചെയ്തു കൊടുക്കുന്നത്? അവന്റെ കയ്യിൽ നിന്ന് ഒരല്പം പണം തട്ടിയെടുക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യനോട് ഇവൻ ലക്ഷക്കണക്കിന് ഉറുപ്പിക അവനോട് ചോദിച്ചാൽ ഞാൻ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ മുസ്ലിമായ മനുഷ്യരിൽ, ആ മുസ്ലിമിന്റെ മെമ്പറിൽ ഞാൻ ഒരു മെമ്പറാകുമോ, എനിക്കൊരു മെമ്പറാകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനക്ക് ഒരു കരണ്ടോ ഒരു വെളിച്ചമോ ഒരു സൗകര്യമോ ഉണ്ടാകുമ്പോൾ, ഒരു വീട് നിർമ്മിക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടാക്കരുത്, അവൻ നശിച്ചു പോകണം, അവനക്ക് വീടുണ്ടാകരുത്, അവൻ എന്നും ഉണ്ടാകരുത് എന്ന് നമുക്ക് തോന്നിയാൽ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, ഓ മനസ്സേ, നിനക്കങ്ങനെ തോന്നിയാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ മുസ്ലിമിന്റെ മെമ്പറിൽ ആ മുസ്ലിമീങ്ങളിൽ എനിക്ക് മെമ്പറാവാൻ പറ്റുമോ? ഇങ്ങനെ മുസ്ലിമായ ഒരു മനുഷ്യനുക്കോ അവന്റെ ഹൃദയത്തിൽ മറ്റുള്ളൊരു മനുഷ്യനുക്കോ മറ്റുള്ള മുഅ്മിനീങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന അല്ലെങ്കിൽ അക്രമമാകുന്ന അവർക്ക് വിഷമമാകുന്ന ബേജാറാകുന്ന ഓരോ പ്രവർത്തനങ്ങളും വരുമ്പോൾ ഇതെന്റെ ഇസ്ലാമിൽ പെട്ടതാണോ, ഇത് മുത്തുനബി പഠിപ്പിച്ചതാണോ, ആ നബി തങ്ങളെ മെമ്പർഷിപ്പ് എനിക്ക് കിട്ടുമോ, ഞാൻ മുസ്ലിമാകുമോ, ആ നബി തങ്ങളെ കബറിൽ വെച്ച് കാണിക്കുമ്പോൾ ഇത് പുന്നാര ഹബീബായ മുസ്തഫ നബി തങ്ങളാണെന്ന് വളരെ വ്യക്തമായി പറയാൻ എനിക്ക് കഴിയുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനോട് അവനൊരു ചോദ്യം ചെയ്താൽ ആ മനുഷ്യനിക്ക് മറ്റൊരുത്തനെ അക്രമിക്കാൻ കഴിയുകയില്ല. ഓ പ്രിയമുള്ള മുഅ്മിനുകളെ, തൽക്കാലം അക്രമിച്ചുകൊണ്ട് നമുക്കൊരൽപ്പം പണം കിട്ടും, അത് തീർന്നു പോവുകയാണ്. പക്ഷേ ആ പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സുകൊണ്ട് വേജാറ് വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിച്ചാൽ അവന്റെ വേജാറ് റബ്ബിനോട് മനസ്സുകൊണ്ട് പറഞ്ഞാൽ അവന്റെ ആ അടങ്ങാൻ പറ്റാത്ത വേജാറ് റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അവൻ പറഞ്ഞുകൊണ്ട് ഈ പണമാകിയവന്റെ അവന്റെ പരമ്പരകളുടെ അവസ്ഥ ഭൂമിലോകത്ത് എന്താണ്? പ്രിയമുള്ള മുഅ്മിനുകളെ, അവൻ ഈ ഭൂമിലോകത്ത് അക്രമികളായി അഹങ്കാരികളായി ജീവിച്ച ഫിറൌനിന്റെയും ഹാമാനിന്റെയും അതുപോലെ തന്നെ അബൂജഹലിന്റെയും മെമ്പർഷിപ്പ് മാത്രമാണ് അവനക്ക് കിട്ടുകയുള്ളൂ. അതേ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അതേ അവരെ കൂട്ടത്തിൽ ഫീനാരി ജഹന്നമിലേക്ക് സുമ്മറദദിനാഉ അസ്ഫല സാഫിലീ നരകത്തിന്റെ അടിത്തട്ടിലേക്കാണ് അവനക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നതെന്ന് പുന്നാര ഹബീബായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമായ നമുക്ക് പഠിപ്പിക്കുമ്പോൾ ഈ വെറും 50 60 കൊല്ലത്തെ ജീവിതം, ആ ജീവിതം നല്ല നിലക്ക് ജീവിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ആലിമീങ്ങൾ ഔലിയാക്കൾ മഹാമഹത്തുക്കൾ അവർ സഞ്ചരിച്ച വഴി, അവരെങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്, അവരെന്താണ് ഈ ഭൂമിലോകത്ത് സമൂഹത്തിന് സേവനം ചെയ്തിട്ടുള്ളത്, അവരൊക്കെ ലോകത്തിലുള്ള ആളുകൾക്ക് സമാധാനവും ശാന്തിയും അതുപോലെ തന്നെ സേവനങ്ങളും ചെയ്തുകൊണ്ട് എല്ലാവർക്കും നല്ലതിന് മാത്രം പ്രവർത്തിക്കുകയും എല്ലാവർക്കും നല്ലതിന് വേണ്ടി മാത്രം ദുആ ചെയ്യുകയും ചെയ്തുകൊണ്ട് ജീവിച്ച മഹാന്മാരെ അനുസരിക്കുകയും പിൻപറ്റുകയും അവരെ ചര്യ പിൻപറ്റിക്കൊണ്ട് ജീവിച്ചാൽ അവരെ കൂട്ടത്തിൽ നമുക്കൊരു മെമ്പർഷിപ്പ് കിട്ടും. അതേസമയത്ത് അതിനൊക്കെ മറന്നുകൊണ്ട് നമ്മളെ ആരോഗ്യത്തിന്റെ ഫവർ കൊണ്ട് അക്രമങ്ങൾ ചെയ്തുകൊണ്ട് ആരോഗ്യത്തിന്റെയും മക്കളുടെയും കുടുംബക്കാരൻ്റെയും അനുയായികളുടെയും ഫവർ കൊണ്ട് അവരെ ആ അനുയായികളുണ്ട് എന്നുള്ള ആ അഹങ്കാരം കൊണ്ട് അവന്റെ ശക്തി കൊണ്ട് ഓ മുസ്ലിമായ മനുഷ്യ, നിന്റെ സഹോദരനോട് നീ ഫൈറ്റ് ചെയ്താൽ, നീ നിന്റെ സഹോദരനോട് കാശുണ്ടാക്കിയാൽ, അക്രമിച്ചുകൊണ്ട് പണം പറ്റിയാൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ള ആ ബോധത്തോടുകൂടെ നമുക്ക് ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ ചിന്തിക്കാൻ നമ്മുടെ ഈ കരിമ്പിലയിലുള്ള ഈ ചെറുപ്പക്കാർക്കുള്ള പ്രവർത്തനം നമുക്കൊരു പാഠമാണ് കേട്ടോ മുഅ്മിനീങ്ങളെ. ചെറുപ്പക്കാർ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി നടക്കേണ്ട ചെറുപ്പക്കാരായ ആളുകൾ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് 10 15 1 മാസത്തോളമായി നമ്മുടെ ചെറിയ ഈ ചെറുപ്പക്കാരായ ആളുകൾ അള്ളാഹുവിന്റെ വജിഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുന്ന പ്രായമുള്ളവരും വയസ്സന്മാരും ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവർക്കും ഒരു സമാധാനവും ഒരു ശാന്തിയും ഒരു ബുർദാ മജ്ലിസും വയദ മജ്ലിസും വെച്ചുകൊണ്ട് മനസ്സ് സന്തോഷിപ്പിക്കുകയും മനസ്സ് നന്നാക്കുകയും നല്ലത് ചെയ്യുകയും എല്ലാവരും സന്തോഷിപ്പിക്കണമെന്നുള്ള
മനസ്സോടുകൂടെ നമ്മുടെ ചെറുപ്പക്കാർ ഉറക്കമേഞ്ഞുകൊണ്ട് ദിവസങ്ങളോളമായി നമ്മുടെ ഈ നാട്ടിൽ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ കൂടുന്ന ഈ കാണുന്ന സദസ്, ഈ പള്ളിയുടെ മുമ്പിൽ ഇവിടെ ഒരുങ്ങിയതെങ്കിൽ ഓ പ്രിയമുള്ള മുഅ്മിനുകളെ, നാളെ മഹശറാലോകത്ത് ഏതെങ്കിലും ഇവിടെ ഒരുമിച്ചു കൂടിയ മനുഷ്യന് നരകത്തിലേക്ക് ഇടാൻ നോക്കുമ്പോൾ ഈ കാണുന്ന പള്ളി നിന്നുകൊണ്ട് പറയുകയാണ് അവനെ നരകത്തിട്ടുകൂടാ. ഇവിടെയുള്ള ചെറുപ്പക്കാരായ ആരോഗ്യമുള്ള കുട്ടികൾ എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം, എന്തും ആക്കാം എന്നുള്ള മനസ്സുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാർ അതൊന്നും ചിന്തിക്കാതെ അള്ളാഹുവിന്റെ ദീനിനെ മാത്രം ചിന്തിച്ചുകൊണ്ട്, നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട് പള്ളി ഉണ്ടാവണം, പള്ളിക്ക് ടാങ്കി ഉണ്ടാവണം, പള്ളിക്ക് കമ്പൗണ്ട് ഉണ്ടാവണം, പള്ളി നന്നായി കാണണം, നമ്മുടെ വീടൊക്കെ 10, 20, 30 ലക്ഷത്തിന്റെ വലിയ വലിയ കൊട്ടാരങ്ങൾ നമ്മുടെ വീടുണ്ടാകുമ്പോൾ പള്ളി അതിനേക്കാളും നല്ല നിലക്കുണ്ടാവണം. റബ്ബ് നമ്മളോട് ചോദിക്കുമെന്നുള്ള നിലക്ക് ജനങ്ങളെ വിളിച്ചുകൊണ്ട് ഇവിടെ അതിനുള്ള വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചെറുപ്പക്കാരെ വഴിയിലേക്ക് സംഭാവന കൊടുക്കുവാനും വയല് കേൾക്കുവാനും ആളുകൾ വന്ന കൂട്ടത്തിൽ ഈ വന്നവനും ഒരു മെമ്പറാണല്ലോ, അവനെ നരകത്തിലിട്ടുകൂടാ, അവനെ സ്വർഗത്തിലേക്ക് ഇട്ടോ എന്ന് അള്ളാഹുവിന്റെ പള്ളി ജാമ്യം നിന്നുകൊണ്ട് സാക്ഷി നിന്നുകൊണ്ട് അവരെ അതാ സ്വർഗത്തിന്റെ മെമ്പർഷിപ്പിലേക്ക് മെമ്പറാക്കുകയും അവനെ സ്വർഗത്തിലേക്കാക്കുകയും അള്ളാഹുവിന്റെ പള്ളി അവിടെ ജാമ്യം നിൽക്കും കേട്ടോ. അള്ളാഹുവിന്റെ മഹാന്മാര് സഞ്ചരിച്ച വഴിയിൽ സഞ്ചരിച്ചവരെ മഹാന്മാർ ജാമ്യം നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് അയക്കും കേട്ടോ. ഈ വയലിന്റെ മജ്ലിസ്, ആ മജ്ലിസും അവനക്ക് നല്ലതിന് വേണ്ടി ജാമ്യം നിൽക്കുകയാണ്, അവനെ സ്വർഗത്തിന്റെ മെമ്പറാക്കുകയാണ്. അത്രയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിക്കുകയും അതവർ ചെയ്യുകയും ഇത്തരം ഒരു വയലിന്റെ സദസ് ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓ മുസ്ലിമായ മനുഷ്യ, ഈ പരിപാടി കൊണ്ട് എല്ലാവർക്കും ഖൈറ് മാത്രമാണ്. ഇതുകൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടില്ല, ഒരു വിഷമമില്ല, എല്ലാം സന്തോഷമാണ്, എല്ലാം ബർക്കത്താണ്. അതേസമയത്ത് ഒരു മുസ്ലിമായ മനുഷ്യനൊക്കെ വാക്കുകൊണ്ടോ എന്റെ ഹൃദയം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ കൈകൊണ്ടോ അല്ലെങ്കിൽ എന്റെ കാലുകൊണ്ടോ എന്റെ ശരീരം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ ഭാഗത്തു നിന്നോ ഒരു ബുദ്ധിമുട്ടും ഒരു ചെറിയ ഒരു ഉറുമ്പ് കടിക്കുന്നത്രയും വേദന മാത്രമുള്ള ഒരൊറ്റ ചെറിയ ബുദ്ധിമുട്ടുകളും എന്റെ അനുയായികൾക്ക്, എന്റെ കുടുംബങ്ങൾക്ക്, എന്റെ നാട്ടുകാർക്ക്, എന്റെ വീട്ടുകാർക്ക്, എന്റെ അയൽവാസികൾക്ക്, എന്റെ കുടുംബങ്ങൾക്ക്, എന്റെ മാതാപിതാക്കൾക്ക്, എന്റെ മക്കൾക്ക്, എന്റെ വക്കൽ നിന്ന്, എന്റെ ഭാഗത്തിൽ നിന്ന് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല നിലക്കുള്ള ജീവിതമാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഹബീബായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ആ വഴിയിലൂടെ, ആ ആശയത്തിലൂടെ, ആ തീരുമാനത്തിലൂടെ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ ജീവിതത്തിന് ബുദ്ധിമുട്ട് വന്നാൽ, അല്ലെങ്കിൽ എന്റെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വന്നാൽ, എന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് ബുദ്ധിമുട്ട് വന്നാൽ, അല്ലെങ്കിൽ എന്റെ മുതലിന് ക്ഷീണം വന്നാൽ, എന്റെ മുതൽ കുറഞ്ഞാലും ഒരു പ്രശ്നമില്ല, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടായാൽ അത് അല്ലാഹു പൊരുത്തപ്പെടുകയില്ല, പുന്നാര മുസ്തഫ നബി പൊരുത്തപ്പെടുകയില്ല. നബി തങ്ങളെ മുസ്ലിമായ കൂട്ടത്തില്ല, നബി തങ്ങളോടുകൂടെ എനിക്കൊരു മെമ്പർഷിപ്പ് കിട്ടുകയില്ല. അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടോ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ മറ്റൊരു മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങളോ എന്റെ ജീവിതത്തിൽ വന്നുകൂടാ എന്ന് ചിന്തിച്ചുകൊണ്ട്, എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. പ്രിയമുള്ള മുഅ്മിനുകളെ, അത്തരം കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നീട്ടിപ്പറയുകയിൽ ഒരുപാട് സമയമായി. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരുമിച്ചു കൂടിയതും ഒക്കെ അല്ലാഹു ഖൈറിലും ബർക്കത്തിലും സന്തോഷത്തിലും അല്ലാഹു ആക്കി തരുമാറാകട്ടെ. നമ്മളെ ചെറുപ്പക്കാരൊക്കെ വിളിച്ച് നമ്മളെ ഉസ്താദുമാരെയും നമ്മളീ സദസ്സിലും ഇവിടെയൊക്കെയുള്ള സ്റ്റേജിലൊക്കെ ഉള്ള നേതാക്കളെ ഒന്ന് വിളിച്ചപ്പോ എല്ലാവരും നല്ല ഖൈറോടെ സന്തോഷത്തോടെ സമയം പോലും കണക്കിലെടുക്കാതെ നമ്മള് 800 അതുപോലെ തന്നെ ഉള്ള മറ്റു അടുത്തുള്ള നമ്മുടെ പള്ളിയുടെ പ്രസിഡന്റ്മാർ, സെക്രട്ടറിമാർ, ഉസ്താദുമാരൊക്കെ ഉറക്കമേഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇത് സന്തോഷമാണ്.
ഇത് ഹൈറാണ് പ്രിയമുള്ള നമുക്കും ഇവിടെ ഒരുമിച്ച് കൂടി ആളുകൾക്കും നാടിനും ഒക്കെ ഹൈറാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മുടെ നാട്ടിനെ മോശമായ രീതിയിൽ പറയിപ്പിക്കാതെ ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ മാത്രം വാട്സപ്പിൽ നോക്കുമ്പോൾ കരിമ്പിലയിൽ വയല് അങ്ങനെയുള്ള നല്ല നല്ല കാഴ്ച എത്രയോ ലോകത്തിന്റെ ആളുകൾ കണ്ടുകൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹ് വിജയിപ്പിക്കട്ടെ. ഇത് പറയാനുള്ള വൈ നമ്മളെ നാടിനെ കൊണ്ടായി. അതേസമയത്ത് നമ്മളെ മക്കൾ കഞ്ചാവിന്റെയും കള്ളിന്റെയും മക്കളാക്കി ഏത് ജാതിയാവട്ടെ നിരപരാധികളായ ആളുകളെ പോയി കോയിനറുക്കുന്ന പോലെ അറുത്തുകൊന്ന് റോട്ടിലിടുകയാണ്. അള്ളാഹു കാത്ത് സലാമത്താക്കുമാറാകട്ടെ. അത്തരം മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ സന്താന പരമ്പരകൾ അള്ളാഹു കാക്കുമാറാകട്ടെ. എത്രയോ പാവപ്പെട്ട രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് ജീവനില്ലാതെ മരണപ്പെട്ടുകൊണ്ട് ആണ് തിരിച്ചു വരിക എന്ന് ഒരു മനുഷ്യനും കരുതിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. വൈകുന്നേരം വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയോട്ട് ഭക്ഷണവും വെള്ളവും ഒക്കെ വാങ്ങി കുടിച്ചുകൊണ്ട് മക്കളോട് സലാം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മക്കളെ കണ്ടുകൊണ്ട് മക്കളോട് സംസാരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാള് ഒരു ഉച്ചയോ 11:00 ഒരു മണിയോ വൈകുന്നേരമോ ആകുമ്പോൾ ഈ വാപ്പയും ഈ ഉപ്പയെയും അല്ലെങ്കിൽ ഈ ജ്യേഷ്ഠനെ അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള മകനെ കാത്തുകൊണ്ടിരിക്കുന്ന വീട്ടുകാർക്ക് ഉമ്മമാർക്ക് ഉപ്പമാർക്ക് വീട്ടുകാർക്ക് പിന്നീട് കിട്ടുന്ന വാർത്ത അവൻ അക്രമത്തിൽ പെട്ടുകൊണ്ട് റോട്ടിൽ മരിച്ചു വീണിട്ടുണ്ട്. പോകുമ്പോൾ കാണുന്നൊരു മയ്യത്താണ്. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ലോകത്തൊരു മനുഷ്യനെ കൊന്നാൽ മുസ്ലിമിനെ കൊന്നാൽ എന്നല്ല. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനാകുന്ന ജീവനുള്ള ഒരു മനുഷ്യനെ ഒരാൾ കൊന്നാൽ ഖതലന്നാസ ജമീഅ, ഓ ലോകത്തിലുള്ള എല്ലാരെയും കൊന്നവന്റെ കൂട്ടത്തിലാണവൻ. അതേസമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ ഒരാൾ ഹയാത്താക്കുകയാണെങ്കിൽ പറഞ്ഞ ഒരു ഹിന്ദു ആവട്ടെ ഒരു മുസ്ലിം ആകട്ടെ ഏത് ജാതിക്കാരനാവട്ടെ അവനെ സഹായിക്കുകയും അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവൻ്റെ ഒരു ജീവൻ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സഹായം ഒരു സഹകരണം ആ ഒരു മനുഷ്യനക്ക് നീ ചെയ്തു കൊടുത്താൽ ദുനിയാവിലുള്ള മനുഷ്യന്മാരെ മുഴുവനും ഹയാത്താക്കിയ കൂലി അവനുക്കുണ്ടെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ വളരെ ഫിത്തന പിടിച്ച ഒരു അവസ്ഥയിലാണ് നാം ഉള്ളത്. പ്രിയമുള്ള മുഅ്മിൻ, അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കുക. നല്ല വിദ്യാഭ്യാസം, ഭൗതികവും അഭൗതികവുമായ വിദ്യാഭ്യാസങ്ങൾ നമ്മളെ മക്കൾക്ക് കൊടുക്കും. അതാ പറഞ്ഞ ഫല യന്ദുറൂന ഇലല്ലിബിലി കൈഫ ഖുലിഖത് വൈല സമായി കൈഫ റുഫിയത് വൈലൽ ജിബാലി കൈഫ നുസിബത് വൈലൽ അർളി കൈഫ സുദിയത്. നീ മൃഗശാസ്ത്രത്തെ കുറിച്ചും ഗോളശാസ്ത്രങ്ങളെ കുറിച്ചും പർവ്വത ശാസ്ത്രങ്ങളെ കുറിച്ചും ഭൂമിശാസ്ത്രത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുക 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 എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ് പഠിക്കണ്ട എന്നല്ല. നിങ്ങൾ നോക്കൂ, നമ്മളെ ഈ സ്കൂൾ ബുക്കുകളിൽ അലക്സാണ്ടർ ചക്രവർത്തി രണ്ടാമൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് നിർത്തുകയാണ്. അലക്സാണ്ടർ ചക്രവർത്തി രണ്ടാമനെ കുറിച്ച് നമ്മൾ ഈ സ്കൂളുകളിൽ മക്കൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമൻ ആരാണ് പ്രിയമുള്ള മുഅ്മിനുകളെ? ഒന്നാമൻ ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു. അൽ കാഫ് വെള്ളിയായി ചോദൽ സുന്നത്താണ് ഇന്ന് എല്ലാവരും ഓതിയിട്ടുണ്ട്. ഇന്ന യാജൂജ മാജൂജ മുഫ്സിദൂന ഫിൽ അർദ് ഫഹൽ നജൽ കഹറജൻ അലാ അൻതജൽ ബൈനനാ വബൈനഹും സദ്ദാ. യേജൂജ് മാജൂജിന്റെ അക്രമങ്ങൾ സഹിച്ചുകൊണ്ട് ബുദ്ധിമുട്ട് പിടിച്ചപ്പോൾ ആ സമുദായം പോയിക്കൊണ്ട് ആ ചക്രവർത്തിയായ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരു കമ്പൗണ്ട് കെട്ടാൻ പറഞ്ഞപ്പോൾ ലോകത്തിലെ അലക്സാണ്ടർ ചക്രവർത്തി ഒന്നാമനായ ഏറ്റവും വലിയ എഞ്ചിനീയറായ അലക്സാണ്ടർ ചക്രവർത്തി ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു വലിയ ഇരുമ്പിന്റെ ഇഷ്ടിക വെച്ചുകൊണ്ട് ഒരു മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഏറ്റവും വലിയ ലോകത്തിന്റെ നമ്പർ 1 എഞ്ചിനീയറായി ഇവിടെ സ്ഥാനം ആ സ്ഥാനത്തേക്ക് ആ മഹാൻ എത്തിയിട്ടുണ്ടെങ്കിലോ പ്രിയമുള്ള മുഅ്മിനുകളെ, ആ മനുഷ്യൻ പഠിച്ച ആ പഠിപ്പിന്റെ പവർ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിപ്പോയതാണ്. അങ്ങനെ ഓരോ നബിമാരെ കുറിച്ച് നോക്കിയാൽ ദാവൂദ് നബി അലൈഹിസ്സലാം ഇരുമ്പിന്റെ ജോലിയാണ്. വല്ലനാലഹുൽ ഹദീദ്, ദാവൂദ് നബി അലൈഹിസ്സലാമിനുക്ക് ഇരുമ്പിനെ ഞാൻ അധീനപ്പെടുത്തി കൊടുത്തു. ഇരുമ്പിന്റെ ആശാരിയായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. അതേസമയത്ത് ഈസാ നബി അലൈഹിസ്സലാം മനുഷ്യരെ പോലും ഹയാത്താക്കുന്ന ഡോക്ടറാണ്. മരിച്ചാൾ ഹയാത്താക്കുകയും വെള്ളപ്പാണ്ട് കണ്ണു കാണാത്തവരെ കണ്ണു കാണിച്ചു കൊടുക്കുന്നു. കേൾവി പോലുള്ള ഈ
തിരിച്ചു കൊടുക്കുകയും മരിച്ചനെ ഹയാത്താക്കുകയാണ്. ഇന്നുള്ള നമ്മളെ ഡോക്ടർമാർ ജീവനുള്ള ആളെ മരിപ്പിച്ചു വിടുകയാണ്. നമ്മളെ മെഡിക്കൽ കോളേജ് കുറിഞ്ചിയിലേക്ക് ചില ബൈക്കിലായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ബസ്സിലായിരിക്കും. നല്ല റാഹത്തോടെ ചായം കുടിച്ചു പോയതാ, വൈകുന്നേരം ആകുമ്പോൾ ആംബുലൻസിലാണ് വന്നിറങ്ങുന്നത്. ജീവനുള്ള മരിപ്പിക്കുകയാണ്. അതേ സന്ദീസാനി വേലിസ്സലാം വഹീൽ മൗത്ത മരിച്ചാൽ ഹയാത്താക്കുന്ന ഡോക്ടർ, പ്രിയമുള്ള മോമിനും നൂഹ് നബി അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഹൈനാ ഇലാ നൂഹിൻ അനിസ്നൈൽ ഫുൽക ബി അയ്യുനിനാ. നൂഹ് നബി അലൈഹിസ്സലാമിന് കപ്പൽ ഉണ്ടാക്കാൻ ഞാൻ വഹി അറിയിച്ചു. നൂഹ് നബി കപ്പൽ ഉണ്ടാക്കുകയാണ്. അപ്പോ മുസ്ലിമാകുന്ന നമ്മൾ, നമ്മൾക്ക് ഹലാലായ അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലുള്ള ഓരോ വിദ്യകളും ഓരോ പഠിപ്പുകളും നാം പഠിച്ചുകൊണ്ട് നല്ല നിലക്ക് പഠിച്ച് പ്രവർത്തിച്ച് നമ്മൾ ജോലിയിൽ ഏർപ്പെട്ടാൽ ഇത്തരം കുഴപ്പങ്ങളിലേക്ക് മുസീബത്തുകളിലേക്ക് നമുക്ക് പോകാൻ സമയം കിട്ടുകയില്ല. നല്ലവരായി ജീവിക്കുവാനും നല്ലവരായി പ്രവർത്തിക്കുവാനും നല്ലതിനോട് സഹകരിക്കുവാനും നല്ലവരോടുകൂടെ കൂട്ടുകൂടുവാനും നല്ലവരോടുകൂടെ മരിച്ച് ഖബറിൽ കടക്കുവാനും അവിടെ സ്വർഗമാവാനും പ്രകാശമാവാനും വിശാലമാകാനും ആ ജീവിതം അവന് കാരണമാകുമെന്ന് ചരിത്രം പഠിച്ചാൽ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അത്തരം മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ നമ്മളെ ചെറുപ്പക്കാർ ഇത്തരം നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള വലിയവരും വേസന്മാരും ഒക്കെ അതിനോട് സഹകരിക്കുകയും സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ഉറക്കുകയും കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഉമ്മമാർ, പങ്ങന്മാർ, വലിയവർ, ചെറിയവർ, വേസന്മാർ എല്ലാവർക്കും അല്ലാഹു ഹൈറും ബർക്കത്തും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം ഏറ്റിക്കൊടുക്കുമാറ. നമ്മളെ ചെറുപ്പക്കാർക്ക് അല്ലാഹു ബർക്കത്ത് നല്ല കടമായിട്ടുണ്ടാവും. സീറോയിൽ തുടങ്ങിയതാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇൻഷാല്ലാ ആ കടമൊന്ന് തീരുന്ന കോലത്തിൽ നമ്മൾ കാക്കണം. പള്ളിക്കൊരു ടാങ്കി വേണം പോലും. നമ്മളതിനൊരു ടാങ്കിക്ക് ഒരു 100 അല്ലെങ്കിൽ 1000 റുപ്യ കൊടുത്ത ആളെ മരിച്ചു കിടക്കുമ്പോൾ ഖബറിലേക്ക് അതിന്റെ കൂലി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മൾ ആക്കി കൊടുക്കും. മാറാകട്ടെ, ആ കൊടുത്തതൊന്നും നമുക്ക് പള്ളിക്കും അതുപോലെ തന്നെ മദ്രസകൾക്കും പള്ളിക്ക് ആവശ്യമായ ഓരോ പ്രവർത്തനം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്ത സംഭാവനകൾ അവൻ മരണപ്പെട്ടു പോയി പള്ളിയിൽ കിടക്കുമ്പോഴും ഖബറിൽ കിടക്കുമ്പോഴും അതിന്റെ കൂലി ഖബറിലേക്ക് അല്ലാഹു അതാ എത്തിച്ചുകൊണ്ടേയിരിക്കും. അക്കൂട്ടത്തിൽ അല്ലാഹു നമ്മാക്കി കൊടുക്കുമാറാകട്ടെ. അത്രയും നല്ല പ്രവർത്തനം ചെയ്യുന്ന നേതാക്കളാണ് നമ്മളെ സദസ്സിൽ സ്റ്റേജിലുള്ളത്. പോയാൽ നല്ല സുഖമായി ഉറങ്ങിക്കൂടെ, അവർക്കിപ്പോ കൈ മുടക്കില്ല. ഉസ്താദ്മാരെല്ലാം ചിലപ്പോ കൈ മുടക്ക് ആസിച്ചിട്ട് വന്ന് വിചാരിക്കും. നമ്മളെ നേതാക്കൾ പള്ളി, നമ്മളെ പള്ളിയെയും നാടിനൊക്കെ നിയന്ത്രിക്കുന്ന നേതാക്കൾ നമ്മളെ സദസ്സിൽ നോക്കും. ഉസ്താദ്മാരുണ്ട്, അവരൊക്കെ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നല്ല ചിന്തിച്ചുകൊണ്ട് നമ്മളെ ചെറുപ്പക്കാരെ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നല്ല റാഹത്തോടെ വന്നുകൊണ്ട് മടിയില്ലാതെ ഇങ്ങനെ ഉറക്കൊഴിഞ്ഞിരിക്കും. അല്ലാഹു അവരെയും ബർക്കത്തിലാക്കട്ടെ, അവരെ മക്കളെയും അല്ലാഹു നന്നാക്കട്ടെ, നമ്മളെല്ലാവരും മക്കളെയും അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ വന്ന ആളുകൾക്ക് നമ്മൾ സദസ്സിലുണ്ടാകുമ്പോൾ നമ്മളെ ഈ സദസ് അല്ലാഹു സുബ്ഹാനഹു വതആല ദുആക്കുത്തരമുള്ള സദസ്സായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കും. എന്നിട്ട് പറയുന്നുണ്ട് കുറെ സമയമായി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഈ ചെറുപ്പക്കാർ ഉറക്കമേഞ്ഞ് അധ്വാനിച്ച ചെറുപ്പക്കാർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അപകടങ്ങൾ അല്ലാഹു കാക്കട്ടെ. എത്രയോ ചെറുപ്പക്കാർ അപകടത്തിൽപ്പെട്ട് ബൈക്ക് ആക്സിഡന്റ്, അതുപോലെ തന്നെ കരണ്ട് ഷോക്കേറ്റ്, അതുപോലെ തന്നെ കിണറിൽ വീണ് വെള്ളത്തിൽ മുങ്ങിയൊക്കെ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും അല്ലാഹു ശുഹദാക്കളെ പ്രതിഫലം നൽകി അവരെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരെ ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. നമ്മൾ ഈ നാട്ടിലും ഒരാൾ, നമ്മളെ സഖാഫിന്റെ വാപ്പ അപകടത്തിൽപ്പെട്ട്, അതുപോലെ ആരെല്ലോ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവരിൽ പള്ളിയിൽ വളപ്പിലുണ്ട്. അല്ലാഹുവേ ശുഹദായിന്റെ പ്രതിഫൽ നീ നൽകണം റഹ്മാന്. അവരൊക്കെ ഖബർ നീ പ്രകാശിപ്പിക്കണമല്ല, വിശാലമാക്കണമല്ല, സ്വർഗത്തോപ്പാക്കി കൊടുക്കണമല്ല. നമ്മൾ ഈ നാട്ടിലുള്ള നമ്മളൊക്കെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ അതിന്റെ പ്രതിഫലം അവരെ ഖബറിലേക്ക്, ഇവിടെ മരിച്ചു കൊടുക്കുന്ന മുഴുവൻ ആളുകളെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാന്. അവരറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും അവർക്ക് നീ മാഫാക്കി കൊടുക്കണം റഹ്മാൻ. അസാബിൽ ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് അവർക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാൻ. അവർക്ക് നീ സന്തോഷത്തിലാക്കണം റഹ്മാൻ. അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും അല്ലാഹു ശോദാന്റെ പ്രതിമ നൽകട്ടെ. ഒരല്പം നമുക്ക് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും റോട്ടിലും കുറെ ആളുണ്ട് വരും നമ്മളെ സദസ്സിലേക്ക്. അല്ലാഹു ഈ സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയ മോമിനിയങ്ങൾ അല്ലാഹു നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആര് പേടിക്കണ്ട, കുറെ പൈസ ഒന്നും കുറച്ച് കുറച്ച് നമ്മളെ നമ്മളെ സമുദായത്തിന് വേണ്ടി സേവനം ചെയ്യുകയും ഒരുപാട് ആളുകൾക്ക് വീടില്ലാത്ത വീട്, കിണറില്ലാത്ത കിണർ, പഞ്ചായത്തിൽ മെമ്പറായി പ്രസിഡന്റായി ഇങ്ങനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ സുബ്ഹാനഹു വതആല. നല്ല നിലക്ക് സേവനം ചെയ്യുവാനും സമൂഹത്തിന് ഗുണം കിട്ടുന്ന നിലക്കുള്ള ദീർഘായുസ്സും ആഫിയത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ.
അള്ളാഹു സംഭാവന സ്വീകരിക്കൽ. മക്കളൊക്കെ പഠിക്കുന്നുണ്ട്. അള്ളാഹു നല്ല പഠിച്ച് വിദ്യാഭ്യാസം കരസ്ഥമാക്കി നല്ല നിലക്ക് ജീവിക്കുന്ന മക്കളാക്കി അള്ളാഹു അവരെ മക്കൾ അള്ളാഹു മാറ്റട്ടെ. നമ്മളെ മക്കളെയും അള്ളാഹു. എല്ലാവരും ഒരു അഞ്ചു മിനിറ്റ് വരും പഠിക്കണ്ട. നമ്മൾ ഇദ്ദുന്യാജൻ അറിയാത്ത ആളാരും ഉണ്ടാവും. നല്ല നിലക്ക് ജീവിച്ച് മരിച്ചുപോയ ഒരാളാണ് ഇദ്ദുന്യാജാർ. 2000 മക്കള് സംഭാവന ഉപ്പാക്ക് വേണ്ടി ആ ഉപ്പാന്റെ ഖബർ അള്ളാഹു സ്വർഗത്തോപ്പായി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു വിശാലമാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു പുറത്തു കൊടുക്കുമാറു. നമ്മള് 800 പ്രസിഡന്റായ അള്ളാഹു ഈ ബർക്കത്ത് ചെയ്യണം. റഹ്മാൻ നമ്മൾ പള്ളിക്കും സമുദായത്തിനൊക്കെ സേവനം ചെയ്യാൻ ഈ ഖൈറും ബർക്കത്തും ചെയ്തു കൊടുക്കണം. നമ്മൾ നിന്ദിക്കല്ല്. ഉപ്പുമാന്റെ പേരിൽ 10 ചാക്ക് സിമെന്റ് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. ആ ഉപ്പുമാന്റെ ഖബർ അള്ളാഹു സ്വർഗത്തോപ്പായി കൊടുക്കുക. അള്ളാഹു വിശാലമാണ്. ബൈത്തടുക്ക ജലീൽ 2000 അള്ളാഹു എന്നെ സ്വീകരിക്കണം റഹ്മാൻ. ഫാറൂഖ് സമാധി 5000 അള്ളാഹു എന്നെ സ്വീകരിക്കണം റഹ്മാൻ. കബൂലാക്കണം റഹ്മാൻ. ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. അദ്ദേഹത്തിന്റെ മക്കൾ കുടുംബങ്ങൾ നീ സന്തോഷത്തിലാക്കണം റഹ്മാൻ. കജൈബ്രായിച്ച് 5000 അള്ളാഹു നീ സ്വീകരിക്കണം റഹ്മാൻ. നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നീ സന്തോഷത്തിലാക്കണം റഹ്മാൻ. കച്ചവടം ജോലിയും ഒക്കെ അള്ളാഹു ഹൈറും ബർക്കത്തിലാക്കണം. എന്തുക്കളെ അതിലച്ചാണ് ഉപ്പുമാന്റെ പേരിൽ സംഭാവന 10 ചാക്ക് സിമെന്റ് അള്ളാഹു നീ സ്വീകരിക്കണം റഹ്മാൻ. അവിടുത്തെ ഉമ്മുപ്പാന്റെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണം റഹ്മാൻ. വിശാലമാക്കണം റഹ്മാൻ. പ്രകാശമാക്കണം റഹ്മാൻ. തെറ്റുകൾക്ക് നീ മാഫ് നൽകണം. 5555 ആ സംഭാവന അള്ളാഹു സ്വീകരിക്കട്ടെ. മരക്കട അബ്ബാസ് 2001 അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സന്തോഷം നൽകണം. മാലങ്കേരി ഷാഫി 1001 അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കരിമ്പിൽ റഫീഖ് 10001 അള്ളാഹു നീ സ്വീകരിക്കണം റഹ്മാൻ. മുനീർ 5001 കടം കൊണ്ട് വിഷമിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല കടം തീരാനുള്ള വഴി അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. സക്കറിയ നിക്കില സൗദിയിൽ അള്ളാഹു ജീവിതം സന്തോഷത്തിലും ബർക്കത്തിലാകട്ടെ. മരിച്ച ഉമ്മാന്റെ പേരിൽ 10 ചാക്ക് സിമെന്റ് അള്ളാഹു നീ സ്വീകരിക്കണം റഹ്മാൻ. ഉമ്മാന്റെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണം റഹ്മാൻ. സംഭാവന ആ ഉമ്മയുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ. സമാധി സാധിക്ക് 3 ചാക്ക് സിമെന്റ് ചെറുപ്പക്കാരന്റെ 3000 രൂപ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ നീ ബർക്കത്ത് നൽകണം റഹ്മാൻ. സന്തോഷവും ഖൈറും എല്ലാം അടുത്ത് വരുന്നു. ദൂരം നിൽക്കണ്ട അടുത്ത് പൈസ ഷാക്കിർ കാര്യം വരാ. എല്ലാവരും ബേക്ക് കൊടുക്കണം. അള്ളാഹു ഖൈറിലാക്കും. ഉപ്പാന്റെ പേരിൽ 5000 രൂപ അള്ളാഹു നീ സ്വീകരിക്കണം റഹ്മാൻ. ബർക്കത്ത് നൽകണം റഹ്മാൻ. ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാൻ. സുലൈമാൻ നിന്ദിക്കൽ 2000 രൂപ അള്ളാഹു നീ സ്വീകരിക്കണം റഹ്മാൻ. ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. മരിച്ചുപോയ മോമിനി ഉപ്പും ഒക്കെ മരിച്ചിട്ടുണ്ടല്ലേ. ഉപ്പ ആ ഖബർ അള്ളാഹു സർവത്തോപ്പ. 5000 രൂപ 10 ചാക്ക് സിമെന്റ് ഉപ്പുമാന്റെ തമ്പുരാൻ അദ്ദേഹത്തിന്റെ ഉപ്പുമാന്റെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണം റഹ്മാനെ. പ്രകാശമാക്കണം റഹ്മാനെ. വിശാലമാക്കണം റഹ്മാനെ. ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണം. ഓൺലൈനിൽ ജാബിർ 1001 റഹ്മാനായ തമ്പുരാനെ നീ സ്വീകരിക്കണേ റഹ്മാൻ. ഈ പരിപാടിക്ക് വേണ്ടി നമ്മളെ ചെറുപ്പക്കാർ ഒരുപാട് ഉറക്കമിനി അധ്വാനിക്കുമ്പോ ഗൾഫിലുള്ള ഒരുപാട് ചെറുപ്പക്കാരും ആ ഈ പരിപാടി കണ്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സംഭാവനകൾ തന്നിട്ടുണ്ട്, തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൾഫുകാർ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് മുഴുവനും അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യം ബർക്കത്തും ദീർഘായുസും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ അപകട വല മുസീബത്ത് ഷെറിൽ നിന്ന് അവരെയും ഞമ്മയും നമ്മളെ മക്കൾ കുടുംബങ്ങൾ അള്ളാഹു കാത്ത് സലാമത്താക്കുമാണ്. അബ്ദുറസാഖ് മുസ്ലിയാർ മരിച്ചുപോയ ഉമ്മുപ്പാന്റെ പേര് നമ്മുടെ പള്ളിയിന്റെ പ്രസിഡന്റും കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. ഉമ്മുപ്പാന്റെ ഖബർ അള്ളാഹു സ്വർഗത്തോപ്പാക്കട്ടെ. അള്ളാഹു വിശാലമാക്കട്ടെ. അള്ളാഹു വെളിച്ചമായി കൊടുക്കും. കല്ലൈ റസാഖ് 1001 അള്ളാഹു നീ സ്വീകരിക്കണം റഹ്മാൻ. ആ ചെറുപ്പക്കാരൻ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ.
അഞ്ചായിരം അഞ്ചാക്കുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മരിച്ചു ഉമ്മ അല്ലെ, അള്ളാഹു അവിടുത്തെ ഖബർ അള്ളാഹു സർവത് പഞ്ചാക്കാം. രണ്ടാളും കൂടി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉമ്മാന്റെ ഖബർ അള്ളാഹു സ്വർഗത്തോപ്പായിക്കും. മക്കൾ ചെയ്യുന്ന സംഭാവന ഉമ്മാന്റെ ഖബറിലേക്ക് അത് വെളിച്ചമാണെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഖബറിലേക്ക് അള്ളാഹു വെളിച്ചമായി കൊടുക്കും സ്വർഗത്തോപ്പാക്ക. അഞ്ചാക്ക് സിം അബ്ദുറഹ്മാൻ ആമുച്ചോപ്പല മരിച്ചുപോയി. ആ ഉപ്പാന്റെ ഖബർ അള്ളാഹു സ്വർഗത്തോപ്പ്. അഞ്ചാക്ക് സിം അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു സ്വർഗത്തോപ്പായി കൊടുക്കും. ആറ് അള്ളാഹു വിശാലമാകുള്ള പ്രകാശം. കൽപ്പട അഷറഫ് അകൽപ്പാടി അഷറഫ് 500 രൂപ ഖത്തറിലേക്ക് പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ ബർക്കത്ത് അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കും. മാർക്കാട് കൊണ്ടല്ല അള്ളാഹു കടത്തിൽ സലാമത്താക്കട്ടെ. അള്ളാഹു ഖൈറും ബർക്കത്തും ഐശ്വര്യവും ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇഫ്ലെ പൂർത്തിയാവേണ്ട ഒരു കുട്ടി 500 രൂപ അള്ളാഹു പൂർത്തിയായി കൊടുക്കുമാറാൻ ആഫിയായി പഠിക്കാനുള്ള ഒരു ഖൈറിന്റെ വൈ അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. ഇഫ്ല പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അള്ളാഹു നല്ല നിലക്ക് ഇഫ്ലാക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. യാതൊരു തടസ്സവും ബുദ്ധിമുട്ടും ആകാ ഇല്ലാതെ അള്ളാഹു എളുപ്പത്തിൽ അവരെ പഠനം അള്ളാഹു പൂർത്തിയായി കൊടുക്കട്ടെ. പ്രവർത്തനം വലിയ മുതലാളി അള്ളാഹു ബർക്കത്തിൽ. നമ്മളെ സത്താർ 500 രൂപ ചെറുപ്പക്കാരൻ അള്ളാഹു ബർക്കത്തിലാക്കട്ടെ. ദീർഘായുസ് കുടുംബത്തിന് അള്ളാഹു ബർക്കത്തിട്ട് 500 രൂപ. സത്താർ ഉദ്ദേശം പൂർത്തിയാകണം, ഖൈറും ബർക്കത്തുണ്ടാവേണ്ട 50,000 രൂപ. നമ്മളെ സത്താർ അള്ളാഹു സ്വീകരിക്കണം റഹ്മാൻ, ബർക്കത്തിലാക്കണം റഹ്മാൻ. സംഭാവനന്റെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ ഉമ്മ ഉപ്പ കുടുംബങ്ങൾ നീ ഖൈറിലും ബർക്കത്തിലും സന്തോഷത്തിലും ആക്കണം റഹ്മാൻ. എല്ലാ ഖൈറിന്റെ വൈകളും തുറക്കണം റഹ്മാൻ. നമ്മളെ മൈക്കിന്റെ മണി 5 ആകസീമൻ അള്ളാഹു അദ്ദേഹത്തിന് നീ ബർക്കത്തിലാക്കണം റഹ്മാൻ, സന്തോഷത്തിലാക്കണം റഹ്മാൻ. അദ്ദേഹത്തിന്റെ വീട്ടിൽ നീ ഐശ്വര്യവും സന്തോഷവും നൽകണം റഹ്മാന്. ചെറുപ്പക്കാരൻ നീ ദീർഘായുസ് നൽകണം റഹ്മാൻ. അള്ളാഹു ബർക്കത്തും നൽകട്ടെ. റഫീഖ് 500 രൂപ അള്ളാഹു ചെറുപ്പക്കാരൻ അള്ളാഹു ബർക്കത്ത്. 500 രൂപ അല്ലെ കൊണ്ടിരുന്ന അള്ളാഹു ബർക്കത്ത്. സന്താനമുണ്ട 3333 അള്ളാഹു മക്കളെ കൊടുക്കട്ടെ. 100 രൂപ സംഭാവന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മായം 500 രൂപ നിന്ദിക്കൽ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ബർക്കത്തിയായിട്ട് ഒരുപാട് കടവുണ്ട് കച്ചവടമുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ജോലിയിലും കച്ചവടത്തിൽ പ്രവർത്തനത്തിലും അള്ളാഹു ഖൈറും ബർക്കത്തും ആഫിയത്തും ആരോഗ്യം അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. 500 രൂപ ഇല്ലാത്ത ആര് ഈ സദസ്സിൽ ഉണ്ടാവും? എങ്ങനെ കീസയിൽ വെച്ച് തിരിച്ചുകൊണ്ടുപോകണം. ഈ സദസ്സിൽ സംഭാവന ചെയ്തു അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ എത്രയോ 500 വേറൊരു വൈക്ക് അള്ളാഹു ഓട്ടോമാറ്റിക്കായി നമുക്ക് തരും. ഉറപ്പാ, ഒരു സംശയം വേണ്ട. നല്ല കാര്യത്തിനടുത്തോട് നമ്മൾ ചിലപ്പോൾ അരി വാങ്ങാൻ വെച്ചോണ്ട് മക്കൾക്ക് വേണ്ട, നമ്മൾക്ക് ഇവിടെ കൊടുത്തോ അള്ളാഹു ഞമ്മളെ മക്കൾക്ക് അള്ളാഹു അരി തരും. അള്ളാഹു സ്വീകരിക്കുമാറാണ്. ചെറുപ്പക്കാരൻ അള്ളാഹു വീട് കിണറൊക്കെ കുഴിക്കുന്നു അള്ളാഹു എളുപ്പത്തിൽ കൂടുതൽ. സഖാഫി മരിച്ചുപോയ വാപ്പാന്റെ 200 രൂപ അള്ളാഹു ആ വാപ്പാന്റെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണം റഹ്മാൻ, പ്രകാശമാക്കണം റഹ്മാൻ, വിശാലമാക്കണം റഹ്മാൻ, പുറത്തു കൊടുക്കണം. അള്ളെളുപ്പത്തിലാകട്ടെ. 500 രൂപ ഇബ്രാഹിം അള്ളാഹു വർഗത്തിലാക്കുമാർ അള്ളാഹു സ്വീകരിക്കും. പിള്ളാളെല്ലാം തരുന്നു ബദറുദ്ദീൻ 4440 അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു വർഗത്തിട്ടു ഇയാൾ ചെറുപ്പം ഒരാൾ 500 രൂപ അള്ളാഹു നീ സ്വീകരിക്കണം റഹ്മാൻ. സൈഫ് സമാധി 500 രൂപ അള്ളാഹു ഇവ നീ ബർക്കത്തിലാക്കണം. കൊട്ടാരം 2000 അല്ലെ, 2500 രൂപ അള്ളാഹു കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം അള്ളാഹു ചെയ്യുമാറാകട്ടെ. പിന്നെ 500 രൂപ നിക്കില്ല അല്ലെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കണം അള്ളാഹു ബർക്കത്തിയായിട്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം ഭാര്യ മക്കൾ കുടുംബങ്ങൾക്ക് അള്ളാഹു ചെയ്യും. നെടുവള ഉമർ 500 രൂപ അള്ളാഹു നീ സ്വീകരിക്കണം റഹ്മാൻ, ബർക്കത്തിലാക്കണം റഹ്മാൻ. 500 രൂപന്റെ ആളായ മുഹമ്മദ്
ആഫിയത്തും ആരോഗ്യം നൽകണം റഹ്മാനെ. നമ്മൾ ഇവിടെ ഒരുമിച്ചുകൂടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളും നീ ഖൈറും ബർക്കത്തും ചെയ്യണം റഹ്മാൻ. നമ്മളെ ഉമ്മമാർ അതുപോലെ തന്നെ നമ്മളെ സദസ്സിലുള്ള ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തുകൊണ്ട് സംഭാവനകൾ തന്നവർ, പ്രവർത്തിച്ചവർ, സഹായിച്ചവർ എല്ലാവർക്കും കബകോനീസ് രണ്ടായിരം അള്ളാഹു സ്വീകരിക്കണം റഹ്മാൻ. അദ്ദേഹത്തിന് കുടുംബത്തിനും ഖൈറിലും ബർക്കത്തിലും സന്തോഷത്തിലാക്കട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു അപകട ബലാഹ മുസീബത്ത് അക്രമ ഷർറുകളിൽ നിന്നുള്ളവർ നമ്മളെല്ലാവരും, ഭാര്യ മക്കൾ കുടുംബങ്ങൾ ഉസ്താദന്മാർ, നമ്മളെ സഹായിച്ചവർ, നമ്മൾക്ക് ഭക്ഷണം തന്ന എല്ലാ മോമിനികളും അള്ളാഹു കാത്ത് സലാമത്താക്കുമാറാകട്ടെ. നമ്മളെ ഒരുമിച്ചുകൂടിയ നേതാക്കൾ, ഉസ്താദന്മാർ, വേസന്മാർ, കുട്ടികൾ, ഉമ്മമാർ, ഒരുപാട് ആളുകൾ നമ്മൾ ഈ സദസ്സിലുണ്ട്. നേരത്തെ വന്നു പോയവരുണ്ട്, സഹായിച്ചവരുണ്ട്, ഗൾഫ് നാട്ടിൽ സഹായിച്ചവരുണ്ട്. നമ്മൾ ഈ സദസ്സിൽ ഉറക്കമിഞ്ഞുകൊണ്ട് അധ്വാനിച്ച കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അവർ സംഭാവന തന്നവരുണ്ട്, ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുത്തത്, ഇങ്ങനെ ഒരുപാട് സഹായിച്ചവരെ നീ അറിയുന്നവനാണ് റഹ്മാൻ. നീ അവരെ ഈ പ്രവർത്തനം നീ പൊരുത്തപ്പെടണം റഹ്മാൻ, നീ സ്വീകരിക്കണം റഹ്മാൻ. അവരെ കബർ നീ, അവർ മരിച്ചുപോയ ഉമ്മമാർ കുടുംബങ്ങളൊക്കെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവരെ കബർ നീ സ്വർഗത്തോപ്പായി കൊടുക്കണം റഹ്മാൻ. അവർക്ക് നീ, നമുക്കെല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകണം റഹ്മാൻ. അപകട മരണങ്ങളെ തൊട്ട് നമ്മൾ എല്ലാവരും നീ കാക്കണം റഹ്മാൻ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാൻ. കാല മുസീബത്തുകളിൽ നിന്ന് കാക്കണം റഹ്മാൻ. അപകടങ്ങളിൽപ്പെട്ട് ഒരുപാട് ചെറുപ്പക്കാർ മരിച്ചു പോയിട്ടുണ്ട് റഹ്മാൻ. അവർക്ക് ശുഹദായിന്റെ പ്രതിഫലമുണ്ടെന്ന് പുന്നാര ഹബീബായ നബി നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് റഹ്മാൻ. പ്രസവിച്ച് മരിച്ചവരുണ്ട് റഹ്മാൻ. അപകടത്തിൽ മരിച്ച സഖാഫിന്റെ പങ്ങൾ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. റഹ്മാനായ തമ്പുരാന് കുറച്ച് സമയമായി അവിടുത്തെ കബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാന്. പ്രകാശമാക്കി കൊടുക്കണം റഹ്മാൻ. വിശാലമായി കൊടുക്കണം റഹ്മാൻ. സ്വർഗത്തോപ്പാക്കി കൊടുക്കണം റഹ്മാൻ. അങ്ങനെ അപകടത്തിൽ പെട്ടുപോയി മരിച്ചുപോയ മോമിനുകൾ, മോമിനാത്തുകൾ എല്ലാവർക്കും ശുഹദായിന്റെ പ്രതിഫലമുണ്ടെന്നും പുന്നാര ഹബീബായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കത് ഉറപ്പാണ് റഹ്മാൻ, ഒരു സംശയവും ഇല്ല. അല്ലാ, നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് മരിച്ചുപോയ അപകടത്തിൽപ്പെട്ട ഉമ്മമാർ, അതുപോലെ തന്നെ ചെറുപ്പക്കാരായ കുട്ടികൾ, അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ, എല്ലാവർക്കും ശുഹദായിന്റെ ആ ഉന്നതമായ ആ വലിയ പദവി അവർക്ക് നീ നൽകണേ റഹ്മാൻ. നീ നൽകണം റഹ്മാനെ ആ പദവിയുടെ ബർക്കത്തുകൊണ്ട്, അവരെ ബർക്കത്തുകൊണ്ട് നമ്മളെല്ലാവരെയും അപകട ബല മുസീബത്ത് ശറിൽ നീ കാക്കണം റഹ്മാൻ. സ്വീകരിക്കണം റഹ്മാൻ. നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകണം റഹ്മാൻ. അതുപോലെ തന്നെ അള്ളാഹു നമ്മളെ ബർക്കത്തിലാക്കുമാറാകട്ടെ. ഇവിടെ ഉറക്കമിഞ്ഞ് പ്രവർത്തിച്ച കുട്ടികൾ, ചെറുപ്പക്കാർക്ക് എല്ലാവരെയും അള്ളാഹു ബർക്കത്തിലാക്കട്ടെ. ഗൾഫിൽ ജോലി ചെയ്യുന്ന, ഗൾഫിൽ നമ്മളെ സഹായിച്ച, സ്നേഹിച്ച്, സഹകരിക്കുന്നു, ഇവരെ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമ്മുടെ വീടുകളെ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമ്മളെ സ്ഥാപനങ്ങളെ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമ്മളെ ആയുസ്സിൽ നീ ബർക്കത്ത് നൽകണം റഹ്മാൻ. നമ്മളെ ഭാര്യ മക്കൾ കുടുംബങ്ങളെ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമ്മളെ അയൽവാസികളെ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമ്മളെ കുടുംബക്കാരെ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമ്മളെ സഹായിച്ചവരെ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമുക്ക് ഭക്ഷണം തന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാൻ, അവർ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് മോമിന് മോമിനാത്തുകൾ റഹ്മാൻ, അവർ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമ്മളെ സ്ഥാപനങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും വേണ്ടി ഇവിടെ സഹായിച്ച സഹകരിച്ചവർ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമ്മളെ ജോലിയിൽ ബർക്കത്ത് നൽകണം റഹ്മാൻ. നമ്മളെ കച്ചവടത്തിൽ നീ ബർക്കത്ത് നൽകണം റഹ്മാൻ. നമ്മളെ കൃഷികളിൽ നീ ബർക്കത്ത് നൽകണം റഹ്മാൻ. നമ്മളെ മക്കളിൽ നീ ബർക്കത്ത് നൽകണം റഹ്മാൻ. നമ്മളെ വീടുകളിൽ ബർക്കത്ത് നൽകണം റഹ്മാൻ. നമ്മളെല്ലാ ഖൈറായ പ്രവർത്തനത്തിൽ നീ ബർക്കത്ത് നൽകണം റഹ്മാൻ. നമ്മളെ ഭാര്യ മക്കൾ കുടുംബങ്ങൾ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമ്മളെ വീടുകൾ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമ്മളെ സഹായിച്ച, സഹകരിച്ച്, അധ്വാനിച്ച്, പ്രവർത്തിച്ച നമ്മളെ, നമ്മളെ ഗൾഫുകാരായ മുഴുവൻ ആളുകളെയും നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. ഗൾഫിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാർ ഒരുപാട് ദുആ ഉണ്ടേൽപ്പിച്ചിട്ട് അവരെ പോക്ക് നീ എളുപ്പമാക്കണം റഹ്മാൻ. പാസ്പോർട്ട് നഷ്ടപ്പെട്ടവരുണ്ട്, ശരിയാവാത്തവരുണ്ട്, അതൊക്കെ അവർക്ക് നീ തിരിച്ചു നൽകണം റഹ്മാൻ. എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാൻ.
ഗൾഫിൽ പോയി നാട്ടിൽ വരാൻ പറ്റാതെ ഇക്കാമ പാസ്പോർട്ട് വിസയില്ലാതെ കുടുങ്ങിപ്പോയ പാവങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. അവരെ സന്തോഷത്തോടെ റാഹത്തോടെ നാട്ടിലേക്ക് നീ മടക്കി അയക്കണം റഹ്മാന്. ജോലിയില്ലാത്ത ഗൾഫുകാർക്ക് നീ ജോലി നൽകണം റഹ്മാന്. ജോലി ചെയ്യുന്ന ഗൾഫുകാരൻ മുഴുവൻ ജോലിയിൽ നീ ബർക്കത്തിൽ നൽകണം റഹ്മാന്. കച്ചവടം ചെയ്യുന്ന ഗൾഫുകാരൻ്റെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണം റഹ്മാന്. രോഗികളായ ഗൾഫുകാരൻ റഹ്മാൻ, രോഗം നീ ശിഫയാക്കണം റഹ്മാന്. റഹ്മാനായ തമ്പുരാൻ നമ്മളെ പരിപാടികൾക്ക് വേണ്ടി സഹായിച്ച മുഴുവൻ ആളുകൾ നീ സഹായിക്കണം റഹ്മാന്. ഹോസ്പിറ്റലുകളിൽ ഒരുപാട് മാരകമായ ക്യാൻസർ പോലുള്ള രോഗം പിടിപെട്ടവരുണ്ട് റഹ്മാൻ. രോഗം തന്നവൻ നീയാണ്, സുഖപ്പെടുത്തുന്നതും നീ തന്നെയാണ്. ഇന്ത്യ ശിഫ അല്ലാതെ ഞമ്മൾക്ക് ശിഫയില്ല അല്ലാ. നമ്മുടെ എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കണേ റഹ്മാന്. ആ ക്യാൻസർ രോഗം പിടിപെട്ട മുഴുവൻ ആളുകളെ രോഗം ശിഫയാക്കണം റഹ്മാന്. കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് കാഴ്ച നൽകണം റഹ്മാന്. കേൾവി നഷ്ടപ്പെട്ടവർക്ക് കേൾവി കൊടുക്കണം റഹ്മാന്. കൈകാലുകൾ തളർന്നവരുണ്ടല്ലാവരെ കൈകാലുകൾക്ക് ശരീരത്തിന് നീ പരിപൂർണമായ ആഫിയത്തും ആരോഗ്യം നൽകണം റഹ്മാന്. റഹ്മാന തമ്പുരാൻ ആർട്ട് ബ്ലോക്കായവരൻ റഹ്മാൻ നീ മായ്ച്ചു കളയണം റഹ്മാന്. കിണ്ണി ഫൈലായവരിന്നും ദുആ കൊണ്ട് ഏൽപ്പിച്ചൊരു ചെറുപ്പക്കാരുണ്ട്, കിണ്ണി രണ്ടും ഫൈലാണ് റബ്ബേ. നീ പരിപൂർണമായ ശിവ നൽകിക്കൊണ്ട് ആ കിണ്ണിയെ നീ വർക്ക് ചെയ്യിപ്പിക്കണം റഹ്മാന്. ആ കിഡ്നിക്ക് നീ ശിവ കൊടുക്കണം റഹ്മാന്. കിഡ്നി രോഗം പിടിപെട്ട മുഴുവൻ ആളുകൾക്കും അവർ കിഡ്നിക്ക് നീ പരിപൂർണമായ ആഫിയത്തും ആരോഗ്യം ശിഫയും നൽകി ഡയാലിസ് ചെയ്യുന്ന മുസീബത്തിൽ നിന്നവരെ നമ്മെ നീ കാത്ത് സലാമത്താക്കണം റഹ്മാന്. പെട്ടെന്നുള്ള മരണത്തൊട്ട് നമ്മളെ നമ്മളെ ഭാര്യ മക്കൾ കുടുംബങ്ങൾ നീക്കാക്കണം റഹ്മാന്. അപകട മരണത്തൊട്ട് നമ്മളെ ഭാര്യ മക്കൾ കുടുംബങ്ങളെ നീക്കാക്കണം റഹ്മാന്. കാല മുസീബത്തുകളെ തൊട്ട് നമ്മളെല്ലാ മുഅ്മിനീങ്ങൾ നീക്കാക്കണം റഹ്മാന്. നിന്റെ താഴത്തിലായി പൊരുത്തത്തിലായി ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നമുക്കെല്ലാവർക്കും നീ ഏറ്റേറ്റി തരണം റഹ്മാന്. നമ്മിൽ നിന്ന് മരിച്ചോ ഉമ്മൂപ്പ മരിച്ചവരുണ്ട് റഹ്മാൻ, അവർക്ക് വേണ്ടി സംഭാവന തന്നവ മക്കളുണ്ട് റഹ്മാന്. അയൽവാസികൾ പലരും ഖബറിലാണ് റഹ്മാൻ. നമ്മളെ സമ്പളിക്ക് വേണ്ടി സഹായിച്ച സഹകരിച്ച നമ്മൾ പണ്ടേ ഈ പള്ളികൾ നിർമ്മിക്കുമ്പോൾ അതിന് വേണ്ടി നേതൃത്വം നൽകി അതിന് വേണ്ടി സഹായിച്ച പ്രവർത്തിച്ച നേതാക്കൾ ഉസ്താദിമാർ അതിന് വേണ്ടി പ്രവർത്തിച്ച പലരും മരിച്ചുപോയി ഖബറിലാണല്ലോ. ഭാര്യ മരിച്ചവരുണ്ട്, ഭർത്താക്കന്മാർ മരിച്ചവരുണ്ട്, മക്കൾ മരിച്ചവരുണ്ട്, ഉപ്പമാർ മരിച്ചവരുണ്ട്, ഉമ്മ മരിച്ചവരുണ്ട്. നമ്മളെ പലരും മരിച്ച് ഖബറിലാണ് റഹ്മാൻ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാന്. അവരെ ഖബർ നീ വിശാലമാക്കണം റഹ്മാന്. സ്വർഗത്തോപ്പാക്കണം റഹ്മാന്. അവരെ ഖബർ നീ വിശാലമാക്കി വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാൻ. അവരും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും അവർക്ക് നീ മാഫാക്കണം റഹ്മാൻ. നമ്മളിൽ നിന്ന് അപകടത്തിൽ പെട്ടുപോയ ചെറുപ്പക്കാർ, വേസന്മാർ, സ്ത്രീകൾ, അപകടം പെട്ട് മരിച്ച മുഅ്മിനീങ്ങൾക്ക് ശുഹദായിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. അവരും അമ്മയും നിന്റെ ജന്നാത്തിൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാൻ. മക്കളില്ലാത്തവർ മക്കളെ കൊടുക്കണം റഹ്മാൻ. ഇവിടെ സംഭാവനകൾ ചെയ്ത നേതാക്കൾക്കും അനുയായികൾക്കും ഇവിടെ കൂടി എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണം റഹ്മാൻ. റഹ്മാനായ തമ്പുരാന ഗർഭിണികളായ ഒരുപാട് സ്ത്രീകൾ റഹ്മാൻ പ്രസവം നീ എളുപ്പമാക്കണം റഹ്മാൻ. ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. വിവാഹപ്രായമത്തെ ഒരുപാട് മക്കളും റഹ്മാൻ അബീവായ മുസ്തഫാൻ നബി തങ്ങളെ ബർക്കത്തോടും എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കൾ സാലിഹീങ്ങൾ മഹാന്മാരെ ഹക്കുജാ ബർക്കത്തോണ്ട് ഇവിടെ മരപ്പെട്ട് കിടക്കുന്ന മൂമിനീങ്ങളെ ബർക്കത്തോണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ സ്വാദിമാർ മൂമിനീങ്ങൾ പണ്ഡിതന്മാരെ വാജിമാരെ ഹക്കുജാ ബർക്കത്തുകൊണ്ട് നമ്മളെ മക്കൾക്ക് ഹൈറായ സാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. അതിനുള്ള എല്ലാ എളുപ്പത്തിന്റെ വൈകളും ആ രക്ഷിതാക്കൾക്ക് നീ തുറന്നു കൊടുക്കണം റഹ്മാൻ. വിശാലമാക്കി കൊടുക്കണേ റഹ്മാൻ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. ربنا لا تحمل علينا اصرا ما حملت على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ആമീന ബിറഹ്മത്തിക യാ അർഹമർ റഹീം. ആരും പോകരുത്, എല്ലാവരും ഒരു 100 rupees ഇല്ലാത്ത ആളുണ്ടാവും, എല്ലാവരും 5, 2, 3 ഒക്കെ തന്നിട്ടുണ്ട് ചില്ലറ സംഭാവന, അത് നമ്മൾ സ്വീകരിക്കണം. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാൾ 10 rupees തന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയ സംഭാവനയായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉള്ള ആളുള്ള പോലെ ഒക്കെ
ഒരു മിനിറ്റ് ഞാൻ വാങ്ങാവേ. നമ്മളെ പള്ളിയിലെ മുമ്പത്തെ പ്രസിഡന്റ് 500 തന്നു. അല്ലാഹു ബർക്കത്തെയും മാറട്ടെ. നേരത്തെ ചില ആളുകൾക്ക് കൊണ്ടുവരാൻ മടിയുള്ള ആള് ചിലപ്പോൾ 500 ഗീസലിന് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടു തന്നാ മതി. അല്ലാഹു സുബ്ഹാന തആല നമ്മൾ സംഭാവന ചെയ്യുകയും അതിന്റെ പ്രതിഫലം അനുഭവിക്കുന്ന മോമിനികൾ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ മാലിങ്കേരി നമ്മൾ പുതുതായി നിർമ്മിക്കപ്പെട്ട ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഇൻഷാല്ല ഒരു ഉദ്ഘാടനം നാട്ടുകാരൊക്കെ എല്ലാ മോമിനിയങ്ങൾ ഒരുമിച്ച് കൂട്ടി സന്തോഷത്തോടുകൂടി ഒരു ഉദ്ഘാടനമാക്കാൻ രണ്ടാമത്തെ ഒരു ഫെബ്രുവരി 12 ഒരു ഉദ്ഘാടനം നമ്മള് അലിഖുസ്താദൊക്കെ വരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനത്തിലെ മഹാന്മാരെ വർക്കത്തോണ്ട് നമ്മൾ അള്ളാഹു വർക്കത്തിലാക്കട്ടെ. അപ്പൊ ആ പരിപാടിക്ക് എല്ലാ മോമിനികളും വരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനത്തല നമ്മുടെ എല്ലാ പ്രവർത്തന പള്ളിയിലാണും മദ്രസയിലായാലും പുരയിലായാലും വീട്ടിലായാലും റോട്ടിലെവിടെ നമ്മളെ മോമിനിയങ്ങളായ നമ്മളെ പരിപാടി നല്ല സന്തോഷത്തിലും വർക്കത്തിലും യുദ്ധത്തിലും നല്ല നിലക്ക് അള്ളാഹു ആക്കി തരുമാറാകട്ടെ. നമ്മൾ ഇന്ന് മുതൽ നമ്മൾ അമുസ്ലിമായാലും മുസ്ലിമായ ഏത് ജാതിയായും നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് നല്ല നിലക്ക് ജീവിക്കുവാനും പെരുമാറുവാനും നബി തങ്ങൾ പഠിപ്പിച്ച ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളാക്കി തരും. അത്തരം ഒരു ജീവിതമാകട്ടെ നമുക്ക് ആരും ശല്യപ്പെടുത്താതെ എല്ലാവരും സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിതം അള്ളാഹു നമുക്ക് ആക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. صلى الله على محمد صلى الله عليه وسلم എല്ലാവരും ചീരണി വാങ്ങിയിട്ട് പോകാവോ ഓർമ്മപ്പെടുത്തുകയാണ്. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ജനുവരി 22 നെക്കിലയിൽ വെച്ച് അനുസ്മരണ സംഗമവും ഹിഫ്ദുൽ ഖുർആന്റെ 1-ാമത്തെ വാർഷിക പരിപാടിയും നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ, എൺമുറുത്തങ്ങൾ, അതുപോലെ തന്നെ ഉജ്ര മുൽജഹത്തങ്ങൾ തുടങ്ങിയ സാദാത്യങ്ങളും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പൊന്നോമന മകൻ മുഹമ്മദ് അസ്ഹരി ഉസ്താദ് അവർക്ക് പ്രസംഗവും ഉണ്ടാകും. ആ പരിപാടിയിൽ മുഴുവൻ ആളുകളും എത്തിപ്പെടണമെന്ന് അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. صلى الله على محمد صلى الله عليه وسلم صلى الله على